അന്യമത ആചാരങ്ങളും അതിർവരമ്പുകൾ തകർത്തെറിയുന്ന ആഘോഷങ്ങളും ആൺപെൺ സങ്കലനവും ആർത്തുല്ലസിക്കുന്ന ആഘോഷവേളകളും അധാർമിക പ്രവണതകളുടെ പെരുമഴയുമാണ് ഇന്ന് നേർച്ച. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ചിലർക്ക് ഇതിന് ഒറ്റവാചകത്തിലുള്ള മറുപടി. എന്നാൽ വെടിമരുന്നിനും ആനയെ ആനയിക്കാനും ചെണ്ടമേളത്തിനുമെല്ലാം ഫത്വ നൽകിയതും ഇവരൊക്കെ തന്നെ. ചൂഷണത്തിൻ്റെ വല വിരിച്ച പൗരോഹിത്യം സാധാരണക്കാരെ കെണിയിൽ വീഴ്ത്തുന്നത് പല വിധത്തിലാണ്. രോഗശമനത്തിനായി രോഗമുള്ള അവയവത്തിൻ്റെ രൂപത്തിൽ അപ്പമുണ്ടാക്കാനാണ് അപ്പവാണിഭ നേർച്ച. ഇത് കുട്ടിയാക്കി ഈ ഇര തൂർന്ന് ഈ പാമ്പനപ്പം ഈ ഇരക്കും വേണ്ടി നെയ്യത്താക്കണം. എങ്ങനെ ഈ ഇര ഈ കുട്ടികളെ ഈ പാമ്പുണ്ടാവില്ലോ ഇര തൂർന്ന് ഇരക്കും അതിന് നെയ്യത്താക്കണം ആ പാമ്പനപ്പം. പിന്നെ ഈ കുരുവിര കിടുമ്പപ്പം അറിയാം, കിടുമ്പപ്പം കിടുമ്പിനൊക്കെ കൈക്ക് കിടുമ്പൊക്കെ ഉണ്ടാകുന്നല്ലോ ആ കിടുമ്പപ്പം. ഇത് ഇത് ആണിയപ്പം. ഈ കാലിന് കാലിനുണ്ടാവും ആണി, ഈ ആണിൻ്റെ ആണി രോഗം ആണി രോഗം ആ അതിന് നെയ്യത്താക്കണം. ഇത് പിന്നെ ഇത് പല്ലപ്പം, ഈ പല്ലൊക്കെ വേനൊക്കെ നെയ്യത്താക്കണം. ആ ഇത് ഇത് കുരുവപ്പം, കുരു കൈക്ക് കുരുവൊക്കെ വന്നാൽ ഇത് പിന്നെ ചൊറിയൊക്കെ ഉണ്ടാകും, കൈക്ക് ചൊറി വരുന്നല്ലോ ബുക്കുകളിലൊക്കെ ചൊറി വരണ ചൊറിയപ്പം. ഒരു മനസ്സിൻ്റെ എല്ലാ അവയവങ്ങളാണ് മനസ്സിൻ്റെ എല്ലാ അവയവങ്ങളുള്ള അപ്പങ്ങളത് വിൽക്കുക. എല്ലാ രോഗത്തിനും ഒരേ കാലിന് സുക്കടം ഈയത്താക്കും, കാലിയപ്പം ഉണ്ടാവും, കൈക്ക് സുഖം ഉണ്ടാവും, ഈ കയ്യപ്പം വാങ്ങും. ഇതിനെ ഈ കുരുക്ക് കുരുവിന് കൈക്ക് കുരു ഉണ്ടെങ്കിൽ കുരുവപ്പം കൊടുക്കും. ഈ രംഗം സമസ്തയുടെ മേൽനോട്ടത്തിലുള്ള അപ്പവാണിഭ നേർച്ചയിൽ നിന്നാണ്. ഇതെല്ലാം ബഹുജനം ചെയ്യുന്നത് പുണ്യം തേടിയാണ് എന്നോർക്കുമ്പോൾ മനസ്സ് ദുഃഖസാന്ദ്രമാണ്. റബ്ബ് ഈ സമുദായത്തെ നേർമാർഗത്തിൽ ചേർക്കട്ടെ. ആമീൻ. 5. കെട്ടിയുയർത്തപ്പെട്ട ഖബറുകൾ. ലോകാനുഗ്രഹിയായ തിരുദൂതർ തൻ്റെ അന്തിമ നിമിഷങ്ങളിൽ പോലും പഠിപ്പിച്ച കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യയാത്രയാകുമ്പോൾ മരണവേദനയ്ക്കിടയിൽ അരുതെന്ന് പറഞ്ഞ കാര്യമെങ്കിലും നാം ചെയ്യാതിരിക്കേണ്ടതല്ലേ സഹോദര? ജൂതന്മാരെയും ക്രൈസ്തവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി. പ്രവാചകൻ ലോകത്തോട് അവസാനം സംസാരിച്ച കാര്യങ്ങളിലൊന്നാണിത്. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായമോ ഊരും പേരും അറിയാത്തവരെ പോലും ആരാധിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, സ്വപ്ന സാക്ഷാത്കാരങ്ങൾ തേടി അവരുടെ മുന്നിൽ ആർത്ത് കരയുന്നു. കല്ലിനെ ആരാധിക്കുന്ന സ്ഥലങ്ങൾ വരെയുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും. ഇത് നാട്ടുകൽ മഖാം. നോക്കൂ, വിളക്ക് പുകയുന്നത് ഖബറിൻ മുകളിലല്ല, കല്ലിനരികിലാണ്. ഈ കല്ലിൽ നിന്ന് അടർന്നു വീണ കഷ്ണം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആരാണിവിടെ കിടക്കുന്നത്? ആരെയാണ് വിളിക്കുന്നത്? നടത്തിപ്പുകാർക്ക് പോലും അറിയില്ല. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? അതിപ്പോഴത്തെ പേരാണ്. അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ഇസ്ഹാഖ് വലിയുള്ള നാട്ടിൽ. ഇസ്ഹാഖ് വലിയുള്ള അതിപ്പോ അത് അയാളെ പേര് നമുക്ക് പിന്നെ ഇട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു പേരിട്ടൊന്നും. അയാളെ പേരെന്താ, അയാളെ എവിടെ സ്ഥലം, ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല. അതിവിടെ പിന്നെ എല്ലാരും കൂടിയിട്ടിട്ടൊന്നു മാത്രമല്ല, എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ട് അപ്പൊ അങ്ങോട്ട് അത് വേണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ആ പേര് വേണ്ട, അയാൾക്ക് തിരുപ്പതില്ലെങ്കിൽ നമ്മളാ പേര് ഇടണ്ട. അപ്പൊ വലിയുള്ളന്നാക്കി അവിടെ പേര്, അവിടെ എഴുതിയിട്ടില്ലേ ആ പേരാക്കി. പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോൾ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ അയാളെ പേരെന്താണെന്നൊന്നും ഞമ്മക്കറിയില്ല. അപ്പൊ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു. എവിടുന്ന് വന്ന? അതൊന്നുമില്ല, അവിടെ കാണപ്പെട്ടപ്പോ ആ യാറ അങ്ങനെ കണ്ടതാണ്. അപ്പൊ ഈ പള്ളിയിലെ മുമ്പ് ഉണ്ടാവണം. മരവും ആരാധ്യ വസ്തു തന്നെ. ഇവിടെ ഖബറില്ല, ഒടിഞ്ഞു വീണ മരക്കൊമ്പിലെ ഈ തൊട്ടി. കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ നൽകുന്ന തൊട്ടിയാണിത്. അവിടെയും അർദ്ധനഗ്നയായ സ്ത്രീ വന്നാൽ സമുദായത്തിലെ പണ്ഡിതർക്ക് പ്രശ്നമില്ല, എന്നാൽ പള്ളിയിൽ വരുന്നത് മഹാകുറ്റവും.
സുഹൃത്തെ, ഇത് താങ്കളോടുള്ള ഗുണകാംക്ഷയാണ്. കേട്ടുപോയ അക്ഷരക്കൂട്ടങ്ങളും മിന്നിമറഞ്ഞ കാഴ്ചകളും മനസ്സിനോട് നിർദ്ദേശിക്കുന്ന തിരുത്തുകൾ കൂടുതൽ പഠനവിധേയമാക്കുക. സുഹൃത്തെ, ഒരു പരിശോധനയാണ് നടന്നത്. ഇനിയുമേറെ പഠിക്കാനുണ്ട്. തയ്യാറെങ്കിൽ സഹായിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. ആത്മവിചിന്തനങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം. ഈ മങ്ങിയ കാഴ്ചകളും പതിഞ്ഞ സ്വരവും ഇവിടെ അവസാനിക്കുന്നു. ശരീരം പുഴുവരിക്കുന്ന ശ്മശാന മൂകതയിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് തിരുത്തുക. നാഥൻ അനുഗ്രഹിക്കട്ടെ.